സീനിയർ കലാകാരന്മാർ, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സംഘടനയുടെ ഭാരവാഹികൾ, പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾ, ഇവർക്കും എൻ്റെ വിനയനുള്ളതിന് നമസ്കാരം. ചില ക്ഷേത്രങ്ങളിൽ നമ്മളുടെ പ്രോഗ്രാമുകൾ ബുക്ക് ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിലും 6-7 ഒക്കെ ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിൽ ലാസ്റ്റ് ദിവസം പരിപാടി കിട്ടുന്നവന് പോളാം. കാരണം ഒരുവിധത്തിൽപ്പെട്ട സ്കിറ്റുകളും ആ കാലഘട്ടങ്ങളിൽ കളിക്കുന്ന ക്ലൈമാക്സുകളും ഐറ്റങ്ങളും എല്ലാം അതിന് മുമ്പുള്ള ദിവസങ്ങളിൽ ഓരോ ഡ്രോപ്പ് വന്ന് കളിച്ചിട്ട് പോകും. ഈ ലാസ്റ്റ് ദിവസം കളിക്കുന്ന ഒരു വലിയ ബാധ്യതയാണ്. അതുപോലെ ഇവിടെ പറയാവുന്നതും നമ്മളെക്കുറിച്ച് പറയാവുന്നതും കാര്യങ്ങൾ സംസാരിക്കാവുന്നതുമായ എല്ലാം തന്നെ എനിക്ക് മുമ്പ് പ്രസംഗിച്ചവരെല്ലാം പ്രസംഗിച്ച ശേഷമാണ് മൈക്ക് എൻ്റെ കയ്യിലേക്ക് കിട്ടുന്നത്. പുതുതായി എന്തെങ്കിലും പറയുക അല്ലെങ്കിൽ നമുക്കറിയാത്ത കാര്യങ്ങൾ പറയുക എന്നത് വലിയ ശ്രമകരമായ ജോലിയാണ്. ഒരു കാലഘട്ടം വരെയുള്ള പ്രത്യേകിച്ച് എൻ്റെ ഒരു നല്ല ഭൂരിപക്ഷം, ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം ആളുകളുടെയും ബാല്യകൗമാരങ്ങളിലുള്ള ഒരു മോട്ടിവേഷൻ സ്പീക്കറുകളിലേക്ക് പ്രസംഗത്തിൽ എപ്പോഴും പറയുന്നത് അർഹിക്കാത്തത് ആഗ്രഹിക്കരുത് എന്നാണ്. ഇന്നാണത് കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുരുവോളം കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്ന വാചകങ്ങളിലേക്ക് എത്തിയത്. അപ്പം കലയിലേക്ക് വരുന്ന സമയത്ത് ദേമാവേലി കുംഭത്തിൽ പങ്കെടുക്കണം എന്നൊന്ന് ആഗ്രഹിച്ചാൽ ആ ആഗ്രഹം ശരിക്കും നമുക്ക് അർഹിക്കാത്തതാണോ, അത് കൂടുതലാണോ എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലാണ് ഞാനൊക്കെ വരുന്നത്. അവിടെ നിന്നും നമുക്ക് അതിൽ പങ്കെടുക്കാനും ടെലിവിഷൻ ഷോകളിലും സ്റ്റേജ് ഷോകളിലും സിനിമകളിലും എല്ലാം പങ്കെടുത്ത് നമ്മളും നമ്മുടെ സംഘടനയും ഇന്ന് ഇപ്പോൾ ഇവിടെ എത്ര രാജകീയമായാണോ ഒത്തുകൂടിയിരിക്കുന്നത്, ആ ഒരു ഒത്തൊരുമയിലേക്ക് എത്തുന്ന യാത്രയിൽ ഭാഗവാക്കാക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷമുണ്ട്. അതിനൊപ്പം നിന്നവരോട് നന്ദി പറയുന്നു. രണ്ടാമത്, ഒരു തെരഞ്ഞെടുപ്പില്ലാതെ ഈ ഭരണസമിതിയെ വീണ്ടും തുടരാൻ അനുവദിച്ചു. അതൊരു നല്ലതും വലിയതുമായ തീരുമാനമാണ്. കാരണം ഒരു രാഷ്ട്രീയത്തിലൊക്കെ ഭരണകർത്താക്കൾ, ഭരണം നിർവഹിക്കുന്നവർ എന്ന് പറയാറുണ്ട്. സംഘടനയിൽ അതിൻ്റെ പേര് ഭാരവാഹികൾ എന്നാണ്. അതൊരു ഭാരമാണ്. അത് കൃത്യമായി ചുമക്കാനും മുന്നിലേക്ക് കൊണ്ടുപോകാനും പറ്റുന്നവർ നമ്മുടെ തലപ്പത്തുണ്ടാവുക എന്ന് പറയുന്നത് എപ്പോഴും വലിയൊരു കാര്യമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിലെ എല്ലാം ഈ അധികാരം വികേന്ദ്രീകരിച്ച് നമുക്ക് പലർക്കും പലതും ഒക്കെ ആകാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് ടിനിച്ചേട്ടനോടൊക്കെ സംസാരിച്ചു. നമ്മൾ തലപ്പത്തിരിക്കുന്നവരുടെ ഇപ്പം സുരക്ഷയുടെ കാര്യം ടിനിച്ചേട്ടൻ പറഞ്ഞു. ഇപ്പം നമ്മുടെ കോവിഡ് വളരെയധികം മൂത്തുന്ന സമയത്ത് ഒരു യോഗത്തിൽ പെട്ടെന്ന് നമ്മൾ ലുലു ഗ്രൂപ്പിനോട് സംസാരിക്കാനൊരു തീരുമാനമുണ്ടായി. ലുലുവുമായി ബന്ധപ്പെട്ട ആൾക്കാരോട് സംസാരിച്ചു. അന്ന് ലുലു ഗ്രൂപ്പിൽ നിന്നും യൂസഫ് അലി സാറ് നമുക്ക് എല്ലാവർക്കും ഒരു കിറ്റ് സംഘടനയിൽ തന്നു. അതൊക്കെ സംഘടനയ്ക്ക് പുറത്തു നിന്നുകൊണ്ട് അല്ലെങ്കിൽ സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർക്കുണ്ടാകുന്ന ആത്മബന്ധങ്ങളുടെ ഭാഗമായി നമുക്ക് കിട്ടുന്നതാണ്. അങ്ങനെ പല കാര്യങ്ങളും പുറത്തിറങ്ങി നടക്കാനും സംസാരിക്കാനും നേടിയെടുക്കാനും ഷാജു ചേട്ടൻ പറഞ്ഞു. ഞങ്ങൾ തിരുവല്ലയിൽ അലസേട്ടൻ്റെ നേതൃത്വത്തിൽ ഒരു ഷോ നടത്തുകയും ആ ഷോയിൽ നിന്നൊരു ഫണ്ട് സമാഹരിക്കുകയും ആ ഫണ്ട് നമ്മുടെ സംഘടനയിലെ പലർക്കു വേണ്ടി ഉപയോഗിക്കാൻ മാത്രമാക്കി വയ്ക്കാനും ഒക്കെ നമുക്ക് പറ്റി. അപ്പോൾ അത്തരത്തിൽ നിസ്വാർത്ഥമായി പല കാര്യങ്ങളും ചെയ്യുവാനും മുന്നിലേക്ക് പോകാനും എല്ലാം ഹെൽപ്പുള്ള ആളുകളാണ് ഈ നയിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിലുള്ളത് എന്നത് വലിയ അഭിമാനം തരുന്ന ഒരു കാര്യമാണ്. ഒപ്പം നാദശക്കയുടെയും ഷാജുവിൻ്റെ ഒരു കോമ്പിനേഷൻ വളരെ നല്ലതാണ്. നാദശക്ക പോലും ചിലപ്പോഴൊക്കെ ഒരു ഇച്ചിരി വൈകാരികമായി വിഷയങ്ങളെ സമീപിക്കുന്നുണ്ട്. അത് നിങ്ങൾ അറിയുന്നില്ല. എന്തിന് നമ്മൾ ചില നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. യേശുവിനെ കുരിശിലടിച്ച നാടാണ്. ഒരു പ്രവാചകനും കട്ടിൽ കിടന്ന് മരിച്ചിട്ടില്ല. നല്ലത് ചെയ്തവരെല്ലാം തല്ലിക്കൊന്ന ചരിത്രമേ എല്ലാ പുരാണത്തിലും ചരിത്രത്തിലും ഉള്ളൂ. എല്ലാ ദൈവങ്ങൾക്കും തട്ട് കിട്ടിയിട്ടേ ഉള്ളൂ. ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ അവസാനം ചില മോശം വർത്തമാനങ്ങൾ, മോശം അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമ്പോൾ നാദശക്ക പോലെ ചിലപ്പോഴൊക്കെ ഒന്ന് വൈകാരികമായി ഒന്ന് സംസാരിക്കാറുണ്ടെങ്കിലും നാളിതുവരെ അങ്ങനെ ഒന്നുമില്ലാതെ വളരെ പക്വമായി പല വിഷയങ്ങളിലും ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളാണ് ഷാജു ചേട്ടൻ. അവരുടെ കോമ്പിനേഷൻ വളരെ നല്ലതാണ്. ആ കോമ്പിനേഷനിൽ നമുക്ക് ഗംഭീരമായിട്ട് ഇനിയും മുന്നിലോട്ട് പോകാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചെറിയ ചില കാര്യങ്ങൾ, ഒരു കാര്യം പറയാം. നമുക്കെല്ലാം ജനാധിപത്യമായ അവകാശമുണ്ട് ചില നിരൂപണങ്ങൾക്കും പറയുന്നതിനുമെല്ലാം. ഇപ്പോൾ നടക്കാൻ പോകുന്ന ഷോ ഇതിനു വേണ്ടി, ഇപ്പം HROTTയുടെ കാര്യം പറഞ്ഞു. സതീഷ് ഞങ്ങളെ വിളിച്ച് ഞങ്ങളോട് ഒപ്പിടാൻ ചെന്നു. ഒപ്പിടാൻ ചെന്നപ്പോൾ ഓഡിറ്റോറിയം നിറച്ച ആൾക്കാരാണ്. സ്റ്റേജിൽ വെച്ചിട്ടാണ് ഈ എഗ്രിമെൻറ്റ് ഒപ്പിടുന്നത്. ഞങ്ങൾ പറഞ്ഞു അങ്ങനെ സ്റ്റേജിൽ വെച്ച് ഒപ്പിടണമെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോൾ അഡ്വാൻസ് കിട്ടണം. എയർപോർട്ടിനടുത്ത് പോയി വണ്ടി നിർത്തി 1 മണിക്കൂറോളം റോഡ് സൈഡിൽ ഞാനും നാദശക്കയും ഷാജുചേട്ടനും കൂടെ നിൽക്കുന്നു, ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെ അവസാനം ആ അഡ്വാൻസ് നമ്മൾ മേടിക്കുന്നു. ആ സ്റ്റേജിൽ കയറി പ്രഖ്യാപിച്ച് നമ്മൾ ആ പൈസ ഇങ്ങോട്ട് വാങ്ങിച്ചെടുക്കുന്നു. അപ്പോൾ ഒരു ഷോയ്ക്ക് ഒരു 10 ദിവസം സംഘടന മൊത്തമായിട്ടും, അതിനു മുമ്പ് കുറഞ്ഞത് ഒരു 10-15 ദിവസമെങ്കിലും മീറ്റിങ്ങുകളും വിലപേശലുകളും, അതിനുശേഷം ഇവർ പറയുന്ന ഓരോ വിലയേറിയ താരങ്ങളെയും ആ പറഞ്ഞ ഡേറ്റിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള യാത്രകളും ഫോൺ വിളികളും അധ്വാനങ്ങളും എല്ലാം ഉണ്ട്. അതിനിടയിൽ ചില സന്ദർഭങ്ങളിൽ ചില കാര്യങ്ങൾ ഉണ്ടാകുന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഈ അടുത്ത് നമ്മുടെ ഒരു മെമ്പർ
ഒരു സിനിമ കാണുകയും ആ സിനിമയെ പറ്റി ഒരു റിവ്യൂ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ എഴുതിയിട്ടിരിക്കുകയാണ്. ഇന്ന നടൻ്റെയും ഇന്ന നടൻ്റെയും സ്കിറ്റ് കണ്ടു, മോശമായിരിക്കും എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടു. ആ മെമ്പർ ഇവിടെ നിന്നും ഒരു 3-4 ലക്ഷം രൂപ അല്ലെങ്കിലും കുറയാത്ത സൗകര്യം ലഭിച്ചിട്ടുള്ള ഒരു മെമ്പറാണ്. ഈ പോസ്റ്റ് ഇടുക വഴി നമ്മൾ ഒരാളോട് ചെന്ന് സംസാരിക്കുമ്പം ഇതെല്ലാം സ്ക്രീൻഷോട്ട് കാണിച്ചിട്ട് ഇവനെയൊക്കെ സഹായിക്കാൻ വേണ്ടിയല്ലേ ഞാൻ വരേണ്ടത് എന്ന് നമ്മളോട് ചോദിക്കുകയാണ്. ഇതിന് ചില സമയത്ത് നമ്മുടെ ഒരു ഉത്തരമില്ല. നിങ്ങൾ പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല, അത് നിങ്ങളുടെ അവകാശമാണ്, നിങ്ങൾക്ക് ഇനിയും പറയാം. പക്ഷെ ഈ സന്ദർഭത്തിൽ നമുക്ക് പറയാൻ ഉത്തരമില്ല എന്നതൊരു വലിയ പ്രശ്നമാണ്. അപ്പൊ കുറച്ച് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായി നമ്മളോടൊപ്പം നിന്ന നമ്മളെ സഹായിച്ചവർക്ക് തിരിച്ച് ഒരു ഉപകാരവും ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കാനുള്ള ഒരു മര്യാദ കാണിക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. ഇനി ഞാൻ കൂടുതൽ സംഘടനാപരമായ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രവർത്തകരിലൂടെ അറിയിക്കേണ്ടതാണ്. പ്രസംഗങ്ങളിൽ ഒരുപാട് പറയുന്നില്ല. ഇത്രയും വന്ന സ്ഥിതിക്ക് ഒരു കാര്യം കൂടെ, അഷ്റഫ് പൊന്നാനി ഇപ്പോൾ നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലോട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹവുമായി എനിക്കുണ്ടായ ഒരു ചെറിയ അനുഭവ കഥ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ പ്രസംഗം അവസാനിപ്പിക്കാം. ഈ അഷ്റഫൊക്കെ ഈ മലപ്പുറം ആ ഭാഗത്താണല്ലോ. ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് സ്മാർട്ട് ഫോണുകൾ വന്നിങ്ങനെ ടച്ച് സ്ക്രീൻ ഫോണുകളൊക്കെ വളരെ സ്റ്റൈലായി വരുമ്പോൾ എനിക്കൊരാഗ്രഹം, എനിക്കും ഒരു സ്മാർട്ട് ഫോൺ വേണം എന്ന ആഗ്രഹം. അപ്പോൾ അതിനിച്ചിരി പൈസ കൂടുതലാണ്. അപ്പോൾ അഷ്റഫൊക്കെ അന്ന് ചെറിയ ഫോണിൻ്റെ ബിസിനസ്സൊക്കെ ഉണ്ട്. കാരണം അവിടെ ഗൾഫിൽ നിന്ന് കൊണ്ടിരുന്ന ആൾക്കാർ പെട്ടി പൊട്ടിക്കാത്ത സാധനങ്ങൾ കൊണ്ടുവരികയും ഈ ഫോണുകൾ ഗ്യാരണ്ടി ഇല്ലാതെ നമുക്ക് ഇച്ചിരി വില കുറഞ്ഞ വിലയിൽ കിട്ടുകയൊക്കെ ചെയ്യും. അങ്ങനെ ഞാൻ അഷ്റഫൊക്കെയാണ് വിളിച്ച്, എനിക്കൊരു ഫോൺ തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു തരാം, സാധനമുണ്ട്, ഇത്രയും വിലക്കുറവുണ്ട്, പുതിയ ഫോണാണ്, നിനക്ക് തരാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എറണാകുളത്ത് നിന്ന് ഞാൻ തൃശ്ശൂർ വരെയും മലപ്പുറത്ത് നിന്ന് പുള്ളി തൃശ്ശൂർ വരെയും കൃത്യ 50% ദൂരം രണ്ടു പേർക്ക് യാത്ര ചെയ്തു തൃശ്ശൂർ വെച്ചിട്ട് ഈ ഫോൺ മേടിക്കാം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ എത്തി. ഞാൻ തൃശ്ശൂർ ഒല്ലൂർ ടോളിൻ്റെ അവിടെ റോഡ് സൈഡിൽ നിന്ന് പുതിയ ഫോൺ ആദ്യമായിട്ട് ഞാൻ മേടിച്ച് എൻ്റെ പഴയ ഫോൺ എടുത്തപ്പോഴാണ്. പഴയ ഫോണിൻ്റെ സിം ഇച്ചിരി വലുതും പുതിയ ഫോണിൻ്റെ സിം അന്ന് മാറിയവർക്കറിയാം, കടയിൽ കൊണ്ടുപോയിട്ട് ഒരു സ്റ്റെപ്പർ പോലത്തെ സാധനത്തെ വെച്ച് മുറിച്ചിട്ട് ചെറുതാക്കിയിട്ട് ഈ ഫോണിൽ ഇട്ടാലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഈ ഫോണും ഈ സിമ്മും എടുത്ത ശേഷം ഇപ്പം നാളെ 9 ആഴ്ചയാണ്, ഇനി എങ്ങനെയാണ് 2-3 ദിവസം ഞാൻ ഈ ഫോൺ ഉപയോഗിക്കുക. തിരിച്ച് നാട്ടിൽ ചെന്നാലും എല്ലാ കടകളിലും ഈ സിമ്മ് മുറിക്കുന്ന സാധനമില്ല. എൻ്റെ നാട്ടിൽ ചെന്ന് ഏതൊരു കടയിൽ നിന്ന് ഇത് മുറിച്ച് ഇതിലിട്ടാലേ ഈ പുതിയ ഫോൺ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന ചിന്തയിൽ നിൽക്കുമ്പോഴാണ് ബാഗിൽ നിന്നും ദീർഘവീക്ഷണമുള്ള അഷ്റഫ് പൊന്നാനി ഈ മുറിക്കുന്ന സാധനം കേട്ടത്. ഞാൻ ഇത്രയും ബഹുമാനിച്ച ഒരു നിമിഷമില്ല. കാരണം അത് പുള്ളി ഇവൻ ഈ പ്രശ്നം അനുഭവിക്കാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞ് മലപ്പുറത്ത് എവിടെ നിന്നോ ഈ സിം കാർഡ് മുറിക്കുന്ന ഒരു സ്റ്റെപ്ലർ പോലത്തെ സാധനവുമായിട്ട് അവിടെ വന്ന് നിൽക്കുകയാണ്. ഞാൻ ഒരുപാട് ഓർമ്മ നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ എന്ന് പറഞ്ഞ് പുള്ളി എൻ്റെ സിം കാർഡ് മേടിച്ച് അതിനകത്ത് നേരെ കുറുകെ വെച്ച് നെടുകെ മുറിച്ചെന്നാണ്. അന്ന് ഈ സിം കാർഡ് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ 1 ആഴ്ച വേണം. മറ്റേത് നാട്ടിൽ പോയാൽ പിറ്റേന്ന് ഞാൻ മുറിച്ചിതിനകത്ത് ഇട്ടേന്. ഈ സിം കാർഡ് അതിനകത്ത് റിവേഴ്സ് ആയിട്ട് വെച്ച് കുറുകെ വെട്ടി ഒരെണ്ണം തെറിച്ച് ഹൈവേയിലോട്ട് ഒരു കർഷകം പോയ സിം കാർഡിന്. അങ്ങനെ 1 ആഴ്ച എന്നെ ഫോണില്ലാതാക്കിയ ദീർഘവീക്ഷകനായ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ബിസിനസ്സൊക്കെ ബിസിനസ്സുകളൊക്കെ സംസാരിക്കാനുണ്ട്. അപ്പോൾ ഇനി ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. വീണ്ടും നല്ല പ്രവർത്തനങ്ങളോടെ നമുക്ക് മുന്നേറാം. പലപ്പോഴും പല സന്ദർഭങ്ങളിലും നമ്മൾ നമ്മുടെ സംഘടനയുടെ വലിപ്പത്തെക്കുറിച്ചൊക്കെ പറഞ്ഞാലും ഇപ്പം അമ്മയിലൊക്കെ ഒരു പ്രേമല് പോലെ ഒരു പടം ഇറക്കും പല അങ്ങനത്തെ കുറച്ച് ചെറുപ്പക്കാർ ഓരോ കൊല്ലവും വരുന്നുണ്ട്. നല്ലോണം ഒന്ന് ഒരു 1.5 മാസം ഡൈ നിരോധിച്ചാൽ ഈ സംഘടന ഒന്ന് പെടും. ആ അവസ്ഥയിലെത്തി നിൽക്കുകയാണ്. പുതിയ ആൾക്കാർ താഴേന്ന് വരുന്നില്ല. നമുക്ക് വേണ്ടപ്പെട്ട ഒരുപാട് വലിയ ആളുകൾ നമ്മളിൽ നിന്ന് പോകുന്നുണ്ട്. വരുമാനം ഉണ്ടാക്കാനുള്ള സ്രോതസ്സുകളും ഷോയുടെ എണ്ണവും ഒക്കെ താരതമ്യേന കുറവാണ്. അപ്പോൾ കിട്ടുന്ന ഷോകൾ ഇനി ഏറ്റവും ആത്മാർത്ഥമായി നമുക്ക് കിട്ടുന്ന വിലയിൽ പറ്റുന്നതുപോലെയുള്ള ഷോകൾ ചെയ്ത് പരമാവധി ധനം സമാഹരിക്കണം. നമ്മളീ പറയുന്ന വലിപ്പവും കൂട്ടായ്മയും എല്ലാം നമുക്കിപ്പം ഷാജു ചേട്ടൻ വായിച്ച അത്രയും സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്നതും എല്ലാം നമ്മുടെ കയ്യിൽ പണമുള്ളത് കൊണ്ടാണ്. പണമില്ലാത്ത അവസ്ഥയിൽ സംഘടന വീണ്ടും അതിൻ്റെ പ്രവർത്തനങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കും. ആ പണം സമാഹരിക്കാൻ, പരസ്പരം സഹായിക്കാൻ, സഹകരിക്കാൻ എല്ലാം നമുക്ക് ഈ ഒത്തൊരുമയോടെ ഇനിയും ഒരുപാട് കാലം ഇതുപോലെ പോകാൻ പറ്റട്ടെ.